नमस्कार भारत लेवल स्वागत െ കൊണ്ട് സി പി എം നേതൃത്വം ഇടപെട്ട് വിവാദ പോസ്റ്റ് പിൻവലിച്ചത് തലത്തിൽ ഉണ്ടാകാവുന്ന തിരിച്ചടി മുന്നിൽ കണ്ടാണെന്ന് വ്യക്തമാകുന്നു ദേശീയതലത്തിലെ സംഭവം ബിജെപി വലിയ വിവാദമാക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് സിപിഎം അടിയന്തരമായി കോൺഗ്രസും ബി ജെ പിയും ജലീലിനെതിരെ രംഗത്ത് വന്നതും സി പി എം നേതൃത്വത്തിന് തലവേദനയായി അടിക്കടി ജലീൽ പാർട്ടിക്കും സർക്കാരിനും തലവേദന ഉണ്ടാക്കുന്നുവെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ സി പി എം നേതൃത്വം ജലീലിനോട് തിരുത്താൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് മന്ത്രിമാരായ ഗോവിന്ദനും പി രാജീവും ജലീലിന്റെ നടപടിയോടുള്ള എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു പോസ്റ്റിലെ പരാമർശങ്ങൾ തെറ്റിദ്ധാരണക്കിടയാക്കിയതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ പോസ്റ്റ് പിൻവലിക്കുകയാണെന്ന് ഫേസ്ബുക്കിലൂടെയാണ് ജലീൽ പറഞ്ഞത് വിരുദ്ധമായി പ്രസ്തുത കുറിപ്പിലെ വരികൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു ഈ സാഹചര്യത്തിൽ നാടിന്റെ നന്മയ്ക്കും ജനങ്ങൾക്കിടയിലെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതായി അറിയിക്കുകയായിരുന്നുവെന്നാണ് കെ ടി ജലീലിന്റെ വിശദീകരണം ഇൻവേർട്ടഡ് കോമയിൽ നടത്തിയ പ്രയോഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവരോട് സഹതാപം എന്ന് ഇന്നലെ രാവിലെ വിവാദത്തോട് പ്രതികരിച്ച കെ ടി ജലീൽ വൈകുന്നേരത്തോടെ നിലപാട് മാറ്റി തനിക്ക് പിഴവ് പറ്റിയെന്ന് തുറന്നു പറയാതെ പോസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്തുവെന്നും നാടിന്റെ നന്മയ്ക്കായി അത് പിൻവലിക്കുന്നുവെന്നുമാണ് ജലീൽ അറിയിക്കുന്നത് വിവാദമായ പോസ്റ്റിലെ കശ്മീരിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കി ആയിരത്തി തൊള്ളായിരത്തി പൂർണ്ണമായും ഇന്ത്യയോട് ലയിച്ചു എന്ന് തിരുത്തിയിട്ടുണ്ട് അതേസമയം ദില്ലി തിലക്മാർ പോലീസ് സ്റ്റേഷനിൽ ബിജെപി അനുകൂലിയായ അഭിഭാഷകൻ ജലീലിനെതിരെ പരാതി നൽകിയിരുന്നു രാജ്യദ്രോഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം അതറിഞ്ഞതേ ജലീലോടി കേരളത്തിലേക്ക് എത്തി തീവ്രവാദികളുടെ പറയപ്പെടുന്ന സ്ഥലമായി മാറുകയാണ് ഇപ്പോൾ കേരളമെന്നാണ് പലരും പറയുന്നത് ഏത് തീവ്രവാദി വന്നാലും ഇവിടെ ഒരു പ്രശ്നവുമില്ല മതേതരത്വത്തിന്റെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് കേരളത്തിലെ പാവങ്ങളെ അതുപോലെ തന്നെ കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് തീവ്രവാദത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ തള്ളിവിടുകയാണ് കേരളത്തിലെ ഇടതുപക്ഷമെന്ന് എന്ന് വ്യക്തമാകുന്നു ജലീൽ എന്ന് പറയുന്ന മുൻസിബി പ്രവർത്തകനെ വളരെ കൃത്യമായി തന്നെ മന്ത്രിയാക്കിക്കൊണ്ട് പിണറായി വിജയൻ തന്റെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് പിണറായി വിജയനും ജലീലും ചേർന്നുകൊണ്ട് ഡോളർ കടത്ത് സ്വർണ്ണക്കടത്ത് അടക്കമുള്ളവ അതുപോലെ തന്നെ പ്രോട്ടോകോൾ ലംഘനം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ വിവാദമായിരിക്കുമ്പോഴാണ് വീണ്ടും കശ്മീർ പരാമർശവുമായി രംഗത്ത് വന്നത് ഏതായാലും ജലീലിലെ തീവ്രവാദി ഒരു തരത്തിലും അടങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീവ്രവാദത്തിൻ്റെ വളരെ കൃത്യമായ നിലപാടുള്ള തീവ്രവാദികളുടെ ആളായിരുന്ന കെ ടി ജലീൽ മതേതൃത്വത്തിന്റെ മുഖം മൂടിയണിഞ്ഞുകൊണ്ട് പിണറായി വിജയനുമായി ചേർന്നുകൊണ്ട് കേരളത്തെ ഇപ്പോൾ തീവ്രവാദികളെക്കാൾ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്കുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന കെ ടി ജലീലിനെ പോലുള്ളവരെ പരസ്യമായി തള്ളിപ്പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും തീവ്രവാദികൾക്ക് കൂട്ടുപിടിക്കുകയാണ് എന്നാണ് ജനങ്ങൾ ആവർത്തിക്കുന്ന കാര്യം ആത്മനിർഭർ ഭാരത് ഭാരത് കി ആദി കാഹോത്സവ